നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു മാടത്തെക്കുറിച്ചാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചർച്ചകൾ പുരോഗമിച്ചിരുന്നത് പൾസർ സുനി നടിയോട് പറഞ്ഞതും അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ പറഞ്ഞതും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ഇതിൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ദിലീപിന് ഏറെ വേണ്ടപ്പെട്ട ആ മാടം ആരാണ് അന്വേഷണം ആ മാടത്തിലേക്ക് എത്തിയ നിമിഷത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ ദിലീപ് സ്വയം കീഴടങ്ങിയതാണോ ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ കാവ്യയുടെ മാതാവ് ശ്യാമള മറ്റൊരു പ്രമുഖ നടി ആ മാടം ആരെന്ന സംശയങ്ങൾക്ക് പലരും വിരൽ ചൂണ്ടി ഉത്തരങ്ങൾ ചില പേരുകളാണിത് കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ ദിലീപ് കേസിൽ നിന്ന് എളുപ്പത്തിൽ ഊരിപ്പോരും എന്നുറപ്പ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ദിലീപ് കുടുങ്ങിയതല്ലെന്ന റിപ്പോർട്ട് ദിലീപ് സ്വയം കീഴടങ്ങിയതാണ് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് കുപ്രസിദ്ധിയാർജിച്ച ആളാണ് മാഡം എന്ന കഥാപാത്രം ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ദിലീപ് സ്വയം ബലിയാടായതാണ് എന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ ദിലീപിനെ സംബന്ധിച്ച് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ഈ മാഡം എന്നാണ് റിപ്പോർട്ടുകൾ എങ്കിലും അവർക്കു വേണ്ടി ദിലീപ് ഇത്തരം ഒരു കീഴടങ്ങലിന് തയ്യാറാകുമോ എന്ന ചോദ്യവും ബാക്കിയാണ് കൊട്ടേഷൻ നൽകിയതൊരു സ്ത്രീയാണെന്നാണ് പൾസർ സുനി നടിയോട് പറഞ്ഞത് അവരെ അറിയാമല്ലോ എന്ന് വരെ സുനി പറഞ്ഞതാണ് റിപ്പോർട്ട് എന്നാൽ നടി പോലും ഏതെങ്കിലും സ്ത്രീയുടെ പേര് പരാതിയിൽ ഉന്നയിച്ചിട്ടില്ല പൾസർ സുനിക്ക് നിയമസഹായത്തിനായി സുഹൃത്തുക്കൾ സമീപിച്ചത് അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണനെ ആയിരുന്നു സുനിയുടെ സുഹൃത്തുക്കൾ ഒരു മാഡത്തെ കുറിച്ച് പറഞ്ഞതായി ഫെന്നി ബാലകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട് ആ മാഡം കാവ്യമാധവനാണോ എന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം പൾസർ സുനി നടിയുടെ ദൃശ്യങ്ങൾ കാവ്യയുടെ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്കാണ് ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ അത്തരമൊരു സംശയം അസ്ഥാനത്താണെന്ന് പറയാൻ പറ്റില്ല 120B അടക്കമുള്ള വകുപ്പുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള വകുപ്പാണിത് അതുകൊണ്ട് തന്നെ ദിലീപ് രക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി